മഹാരാഷ്ട്രയിലെ ബി ജെ പി എം എൽ എ സ്വന്തം മുന്നണിയിൽപ്പെട്ട ഒരു പാർട്ടിയുടെ നേതാവിനെ പോലീസ് സ്റ്റേഷനിലെ ഉന്നത ഉദ്യോഗസ്ഥന്റെ ക്യാബിനിൽ വെച്ച് പോയിന്റ് ബ്ലാങ്കിൽ നിരവധി തവണ വെടിവെച്ച് വീഴ്ത്തുന്നു. ഇയാളിങ്ങനെ പോയിന്റ് ബ്ലാങ്കിൽ തുരുതിരാ വെടിവെക്കുന്ന ദൃശ്യങ്ങൾ അവിടുത്തെ സി സി ടി വി ക്യാമറയിൽ ലൈവായിട്ട് പതിഞ്ഞിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ ബി ജെ പിയുടെ എം എൽ എ ഗണപത് ഗൈക്വാദ് ആണ് ശിവസേന ഷിൻഡേ വിഭാഗം നേതാവായ മഹേഷ് ഗൈക്വാദിനെ പോലീസ് സ്റ്റേഷനിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ച് തുരുതുര വെടിവെച്ചത്. വെടിയേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച മഹേഷ് ഗൈക്വാദിന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. എന്നിട്ട് ഈ വെടിവെച്ച് ഗണപത് ഗൈക്വാദ് പരസ്യമായി പറയുകയാണ്, അതെ ഞാൻ തന്നെയാണ് വെടിവെച്ചതെന്ന്. എന്താണ് ഇയാൾക്ക് ഇതിനുള്ള ധൈര്യം? ഭരിക്കുന്ന ബി ജെ പിയുടെ എം എൽ എ ആണെന്നുള്ളതല്ലേ? അതായത് ബി ജെ പിക്കാർ എന്ത് ചെയ്താലും ഒന്നും സംഭവിക്കില്ല എന്നുള്ള അഹങ്കാരം. ഇയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാൻ ചെന്ന തന്റെ മകനോട് മോശമായി പെരുമാറി, എന്റെ മുന്നിൽ വെച്ച് എന്റെ മകനെ അടിക്കുമ്പോൾ ഞാൻ നോക്കി നിൽക്കണോ? ഒരിക്കലും നോക്കി നിൽക്കണ്ട, വെടിവെക്കണം, തുരുതുരാ വെടിവെക്കണം, അതല്ലേ ചെയ്യേണ്ടത്. പക്ഷേ ഇയാൾ പറയുന്ന പോലെ ഇയാളുടെ മകനെ മർദ്ദിക്കുന്നതൊന്നും ഒരു ക്യാമറയിലും പതിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിലെ സത്യാവസ്ഥ എന്താണെന്ന് ഏകദേശം ഊഹിക്കാവുന്നതേ ഉള്ളൂ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനോടുമായി ഗണപത് ഗൈക്വാദ് പറഞ്ഞത് ഇങ്ങനെയാണ്, മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ മഹാരാഷ്ട്രയിൽ ക്രിമിനലുകളുടെ രാജ്യം സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്, മഹാരാഷ്ട്ര നന്നാവാൻ അയാൾ രാജിവെക്കണം. ഉദ്ധവ് താക്കറെയെ ഏക്നാഥ് ഷിൻഡെ ചതിച്ചു, ഏക്നാഥ് ഷിൻഡെയെ ഉടൻ മാറ്റണമെന്ന് അദ്ദേഹം പരാതി പറഞ്ഞു. അതുപോലെ മഹേഷ് ഗൈക്വാദ് തനിക്ക് കോടിക്കണക്കിന് രൂപ തരാനുണ്ടെന്നും ഇയാൾ പറഞ്ഞു. 10 വർഷം മുമ്പ് നടന്ന ഒരു സ്ഥലക്കച്ചവടത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഇതെന്നാണ് ലഭ്യമായ വിവരം. ബി ജെ പി എം എൽ എ സ്വന്തം മുന്നണിയിൽപ്പെട്ട നേതാവിനെ വെടിവെച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നതിനെ മഹാരാഷ്ട്രയിലെ ക്രമസമാധാന നിലയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം എന്താണ്?